നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യോബിന്റെ പുസ്തകം 19 അധ്യായം അതിന്റെ 25-26 വാക്യങ്ങൾ വായിക്കാം. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും ഒടുവിൽ അവൻ പൊടിമേൽ നിൽക്കും എന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ ക്ഷയിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി എന്റെ പ്രിയനെ കാണും. അന്യനല്ല, എന്റെ സ്വന്ത കണ്ണാൽ തന്നെ ഞാൻ അവനെ കാണും. നാം വായിച്ചു കേട്ട വേദവചനം മനസ്സാക്ഷികാലത്തിൽ ജീവിച്ചിരുന്ന യോബ് എന്ന ഭക്തൻ അവൻ്റെ കഷ്ടതയുടെ നടുവിൽ അവൻ എല്ലാ വിധത്തിലും മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ടപ്പോൾ തനിക്കുണ്ടായിരുന്നത് സകലവും നഷ്ടപ്പെട്ടവനായി, തൻ്റെ ശരീരം രോഗത്താൽ ബാധിക്കപ്പെട്ടവനായി, ശരീരം മുഴുവനും പുണ്ണു നിറഞ്ഞുകൊണ്ട് ചാരത്തിലിരുന്നു കൊണ്ട് ഓട്ടുകഷ്ണം കൊണ്ട് അവൻ തൻ്റെ ശരീരത്തെ ചിരണ്ടിക്കൊണ്ടിരുന്നപ്പോൾ അവൻ പറഞ്ഞു ഒരു വാക്കാണ്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും ഒടുവിൽ അവൻ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ ക്ഷയിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി എൻ്റെ പ്രിയനെ കാണും. അന്യനല്ല, സ്വന്ത കണ്ണാൽ ഞാൻ അവനെ കാണും. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ എന്ന് പറയുന്നത് അവന്റെ ദൈവത്തിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ യുഗങ്ങളിലും ജീവിച്ചിരുന്ന ഭക്തന്മാർ അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ, അവരുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളെ, പരീക്ഷകളെ ഒക്കെ തരണം ചെയ്തത് അവരുടെ ദൈവത്തിലുള്ള പ്രത്യാശയാലാണ്. ഈ നാളുകളിൽ എത്തിയിരിക്കുന്ന, അന്ത്യനാളുകളിൽ എത്തിയിരിക്കുന്ന, വീണ്ടെടുപ്പിൻ നാളിനോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും കൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയുള്ളവരായി മാറ്റപ്പെടുന്നത് നമ്മുടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആത്മീയ അറിവിനാലാണ്. ഹല്ലേലൂയ. യോബ് പറയുന്നു, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. രണ്ട് വിധത്തിലുള്ള അറിവ് ലോകത്തിലുണ്ട്. ഒന്ന് സ്പിരിച്വൽ നോളജ്, രണ്ടാമത്തേത് വേൾഡ്ലി നോളജ്. ലൗകികമായ അറിവും ആത്മീയമായ അറിവും, രണ്ടറിവുകളും ആവശ്യമാണ്. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രാപിക്കേണ്ടുന്ന അറിവ് ആത്മീയമായ അറിവാണ്. ഈ ആത്മീയമായ അറിവാണ് അവനെ ദൈവത്തോട് അടുപ്പിക്കുന്നതും ഏത് സാഹചര്യങ്ങളിലും ഏത് പ്രതികൂലങ്ങളെയും തരണം ചെയ്ത് വിശ്വാസത്തിൽ നിലനിൽപ്പാൻ, അവന് ലഭിച്ചിരിക്കുന്ന പ്രത്യാശയിൽ നിലനിൽപ്പാൻ, അവൻ്റെ ദൈവത്തോട് ചേർന്നിരിപ്പാൻ അവനെ പ്രാപ്തനാക്കുന്നത് ആ ആത്മീയമായ അറിവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ നാളുകളിലും നാമും അറിയേണ്ട ഒരറിവുണ്ട്. അത് നമ്മുടെ വീണ്ടെടുപ്പുകാരനെ കുറിച്ചുള്ള അറിവാണ്, നമ്മുടെ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള അറിവാണ്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നാം വീണ്ടെടുപ്പിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിച്ചതിനാൽ, അവൻ്റെ അവസാനത്തുള്ള രക്തം വരെയും നമുക്ക് ചിന്തിയതിനാൽ പ്രാപ്യമായി തീർന്ന ഒരു വീണ്ടെടുപ്പ്. അത് ഏതിൽ നിന്ന് ഏതിലേക്ക് എന്നുള്ളത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നാം അല്പമായി ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു നമ്മെ അതിക്രമങ്ങളിൽ നിന്ന് അവൻ വീണ്ടെടുത്തു എന്ന്, നാശത്തിൽ നിന്ന് വീണ്ടെടുത്തു എന്നൊക്കെ നാം തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായി ഇന്ന് നാം ദൈവജനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ പോകുന്നത് ദൈവം നമ്മെ എവിടെ നിന്ന് എവിടേക്ക് വീണ്ടെടുത്തു കൊണ്ടുവരുന്നു. നാം ഒന്ന് പത്രോസിന്റെ ലേഖനം 1 അതിൻ്റെ 18 വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ട് അല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നാം അവിടെ വായിക്കുന്നു. ഇവിടെ നാം കണ്ട ഒരു സംഗതി, നിങ്ങളെ ദൈവം വീണ്ടെടുക്കുന്നത് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിൽ നിന്ന് നിങ്ങളെ അവൻ വീണ്ടെടുക്കുന്നു. നാം വെളിപ്പാട് പുസ്തകം 5 വായിക്കുമ്പോൾ അതിൻ്റെ, വെളിപ്പാട് പുസ്തകം 5 അതിൻ്റെ 9 വാക്യവും കൂടെ വായിച്ചാട്ടെ. നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവ ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നുമുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പുകളിൽ നിന്ന്, ഗോത്രങ്ങളിൽ, ഭാഷകളിൽ, വംശങ്ങളിൽ, ജാതികളിൽ ഇന്നും നിലനിൽക്കുന്ന വ്യർത്ഥമായ പിതൃപാരമ്പര്യവുമായ അനേക നടപ്പുകളുണ്ട്.
അത് എല്ലാ രാജ്യങ്ങളിലുമുണ്ട്, എല്ലാ ഗോത്രങ്ങളിലുമുണ്ട്, നാം ഓരോരുത്തരും ജനിച്ചു വളർന്ന നമ്മുടെ കേരള സംസ്ഥാനത്തിലുമുണ്ട്. ഇങ്ങനെയുള്ള വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പുകളിൽ നിന്ന് ഒരു ദൈവപൈതലിനെ കർത്താവ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കുന്നു. എവിടേക്ക്? രാജാക്കന്മാരും പുരോഹിതന്മാരും ആയിരിക്കത്തക്കവണ്ണം, ക്രിസ്തുവിന്റെ കാന്തയായിരിക്കത്തക്കവണ്ണം, അവന്റെ കാന്തയായി പരിലസിക്കത്തക്കവണ്ണം അവൻ നമ്മെ വീണ്ടെടുത്തുകൊണ്ടുവരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇന്നും അനേകർ വ്യർത്ഥമായ പിതൃപാരമ്പര്യമായ നടപ്പിൽ മുന്നോട്ട് പോകുന്നവരാണ്. ക്രൈസ്തവ സമൂഹങ്ങളിൽ പോലും ഇന്നും അനേകർ ഇങ്ങനെയുള്ള പാരമ്പര്യ ആചാര അനുഷ്ഠാനങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ചില പെന്തക്കോസ്ത സഭകളിലും കൂടെ ഇങ്ങനെയുള്ള ചില നടപ്പുകളുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, കർത്താവ് നിങ്ങളെ രക്ഷിച്ചത്, കർത്താവ് നിങ്ങളെ വീണ്ടെടുത്തത് അങ്ങനെയുള്ള നടപ്പുകളിൽ വീണ്ടും മുന്നോട്ട് പോകുവാനല്ല. അതുകൊണ്ടാ പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. അതുകൊണ്ട് അടിമനുഗത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. മനുഷ്യനെ അടിമപ്പെടുത്തുന്ന, വ്യക്തി ജീവിതങ്ങളെ അടിമപ്പെടുത്തുന്ന പല പാരമ്പര്യങ്ങൾ, പല പരമ്പരാഗത ആചാര അനുഷ്ഠാന രീതികൾ, പല പ്രാർത്ഥനാ രീതികൾ, പല ആചാര രീതികൾ ഇന്നും സമൂഹങ്ങളിൽ, സഭകളിൽ നിലനിന്നു വരുന്നുണ്ട്. അതിൽ നിന്ന് ഒരു വ്യക്തി വിടുവിക്കപ്പെടണം. വാസ്തവമായി കർത്താവ് തന്റെ രക്തം ചിന്തിയത് നമ്മെ അങ്ങനെയുള്ള നടപ്പുകളിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു ദൈവദാസൻ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. വീട്ടിലിരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടിലെ ഒരു കൊച്ച് ഓടിപ്പോയി പൂച്ച പിടിച്ച് കൊട്ടക്കീഴിൽ അടച്ചിട്ടു. അപ്പൊ ഇദ്ദേഹത്തിന് കൗതുകം തോന്നി. ഇദ്ദേഹം ചോദിച്ചു, എന്തിനാ മോനെ ഇപ്പൊ പൂച്ച പിടിച്ച് അടച്ചിട്ടതെന്ന്? ഇപ്പൊ കൊച്ചിനറിയത്തില്ല പൂച്ച പിടിച്ച് അടച്ചിട്ട് എന്താന്ന്. കൊച്ചു കൊച്ചിന്റെ അമ്മയുടെ മൊന്തക്കോട്ട് നോക്കി. കൊച്ചിന്റെ അമ്മയ്ക്കും അറിയത്തില്ല കൊച്ചിന്റെ അമ്മ കൊച്ചിന്റെ അപ്പന്റെ മൊന്തക്കോട്ട് നോക്കി. കൊച്ചിന്റെ അപ്പനും കാര്യം നല്ലപോലെ അറിയത്തില്ല കൊച്ചിന്റെ അപ്പൻ കൊച്ചിന്റെ അപ്പന്റെ അമ്മയുടെ മൊന്തക്കോട്ട് നോക്കി. ഇത്രയും പേരെ അവിടെ ഉണ്ടായിരുന്നേ, അവർക്കും അറിയത്തില്ല. അവർ മേളിലോട്ട് നോക്കി. ആ വീട്ടിൽ പാരമ്പര്യമായി നടന്നു വരുന്ന ഒരു രീതി പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ പൂച്ച പിടിച്ചു കൊട്ടക്കീട്ടിൽ അടച്ചിടും. ഇത് കുറെ നാളുകളായി നടന്നു വരുന്നതാണ്, കുറെ വർഷങ്ങളായി നടന്നു വരികയാണ്. പക്ഷെ എന്തിനാണെന്ന് അവർക്കറിയാൻ പാടില്ല. പാസ്റ്റർ ചില്ലറക്കാരനല്ലായിരുന്നു. പാസ്റ്റർ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി, അന്വേഷിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് ഇവരിത് ചെയ്തത്. അദ്ദേഹം അന്വേഷിച്ചു ചെന്നപ്പോൾ ഈ വീട്ടിൽ പണ്ടൊരു പൂച്ചയുണ്ടായിരുന്നു. ഈ പൂച്ച ആ വീട്ടിലെ പിള്ളേരുമായിട്ട് ഭയങ്കര സുഹൃത് ബന്ധത്തിലായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, പണ്ടത്തെ വീടുകൾ എന്ന് പറയുന്ന ഇന്നത്തെ പോലെ അഞ്ചും ആറും മുറിയുള്ള രണ്ട് നിലയുള്ള വീടുകളല്ലായിരുന്നു. മിക്ക വീടുകളും ഒറ്റപ്പുരകളായിരുന്നു. ഒരടുക്കളയും ഒരൊറ്റ വീടായിരുന്നു മിക്ക വീടുകളും കേരളത്തിലെ. ഇന്നല്ലേ വലിയ വീടുകൾ വന്നേ. അങ്ങനെ ആ വീട്ടിലൊരു പൂച്ച വളർത്തിയപ്പോൾ പിള്ളേർ പ്രാർത്ഥിക്കാനിരുന്ന് കഴിഞ്ഞാൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന പൂച്ച വന്ന് അതിൻ്റെ നടുക്കിരിക്കും. ആ വീട്ടിലെ കാർന്നോന് ഇതത്ര ഇഷ്ടപ്പെടാത്തത് കൊണ്ട്, പ്രാർത്ഥിക്കുന്ന വായ കയറി പൂച്ച ഇരുന്ന് നിറങ്ങുന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ പൂച്ച പിടിച്ച് കൊട്ടക്കീഴിൽ അടച്ചിട്ടേക്കണം. അങ്ങനെ പൂച്ച ആ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ കൊട്ടക്കീഴിൽ അടച്ചിടാൻ തുടങ്ങി. ആ പൂച്ച ചത്തുപോയി, അടുത്ത പൂച്ച അവിടെ വന്നു, ആ പൂച്ചയും കൊട്ടക്കീഴിൽ അടക്കിടാൻ തുടങ്ങി. ഇങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ വീട്ടിൻ്റെ ഒരു പാരമ്പര്യ രീതി എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും, പിള്ളേരുടനെ പോയി പൂച്ച പിടിച്ചടച്ചിടും. ഇതെന്തിനാണെന്ന് അവർക്കറിയില്ല, എന്തുകൊണ്ട് ചെയ്യുന്നെന്നറിയില്ല. ഇന്നും അനേക സമുദായങ്ങളിലും അനേക ക്രൈസ്തവ സമൂഹങ്ങളിലും ഇങ്ങനെയുള്ള കുറെ പാരമ്പര്യങ്ങൾ നടപ്പുണ്ട്. പല കുടുംബങ്ങളിലുമുണ്ട് ഈ പാരമ്പര്യങ്ങൾ. പ്രാർത്ഥിക്കുമ്പോൾ കിഴക്കോട്ട് തിരിയുന്ന പാരമ്പര്യം, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ കുരിശു വരയ്ക്കുന്ന പാരമ്പര്യം, ഇങ്ങനെ എത്രയെത്രയോ പാരമ്പര്യങ്ങൾ കിടക്കുകയാ. ബൈബിൾ പറയുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പ്, അപ്പനപ്പുപ്പന്മാർ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞങ്ങളും എന്ത് ചെയ്യുകയാണ്, അതേപോലെ ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതെന്തിന് ചെയ്യുന്നു, ഏതിന് ചെയ്യുന്നു, പലർക്കും അറിയാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഒരു പാസ്റ്റർ പ്രസംഗിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ നാടുകളിൽ ഒരു രീതിയുണ്ടല്ലോ, 40 അടിയന്തരം, 16 അടിയന്തരം,
അതായത് ഒരാള് മരിച്ചു കഴിഞ്ഞാൽ 40 ദിവസം അദ്ദേഹത്തിന്റെ ആത്മാവ് ഇങ്ങനെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റിയൊക്കെ നടക്കുമെന്നും 40-ാം ദിവസമാകുമ്പോഴേ മേളിലോട്ട് പോകത്തുള്ളെന്നും, അതുകൊണ്ട് ഈ മരിച്ച് 40 ദിവസം വരെ ഇദ്ദേഹം കിടന്ന കട്ടിൽ വെള്ളം വിരിച്ചൊക്കെ ഇടണമെന്നും ഒക്കെ നമ്മുടെ പാരമ്പര്യ സഭകളിൽ, നമ്മളൊക്കെ ജനിച്ചു വളർന്ന പല സഭകളിലും ഇങ്ങനെ ഒരു ആചാര രീതിയുണ്ട്. കർത്താവ് 40-ാമത്തെ ദിവസം ആ സ്വർഗാരോഹണം ചെയ്ത്, അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നവരുടെ ആത്മാവ് പോകത്തില്ല, 40 ദിവസമാകുമ്പോൾ അതിന് വേണ്ട കടമകളും കർത്തവ്യങ്ങളും ഒക്കെ ചെയ്താലേ മുകളിലോട്ട് പോകൂ എന്ന് പഠിപ്പിക്കുന്ന ഒരു പാരമ്പര്യ രീതി ക്രൈസ്തവ സമൂഹത്തിലും ഉണ്ടത്. അടിയന്തരം നടത്തി മേളിലോട്ട് വിടുക, ശ്രാദ്ധം നടത്തുക. ഇങ്ങനെ ഒരു വീട്ടിൽ അപ്പച്ചൻ മരിച്ചപ്പോൾ അമ്മച്ചി ശ്രാദ്ധം നടത്തി. 40 ദിവസമായപ്പോൾ അപ്പച്ചന് ശ്രാദ്ധം കൂട്ടാനിരുന്നു. ഇല തൂശനിലയൊക്കെ വെട്ടിയിട്ട് അമ്മച്ചി അപ്പച്ചന് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ വിളമ്പി വെച്ചിട്ടിരുന്നു. ഇപ്പൊ 40 ദിവസമായി അപ്പച്ചൻ പോയിട്ട്. അപ്പച്ചനെ ഈ അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അപ്പച്ചൻ വന്ന് തിന്നേച്ചു പോകുന്നതൊന്ന് കാണാൻ വേണ്ടി അമ്മച്ചി മാറി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അപ്പച്ചൻ വന്നു. പക്ഷെ അപ്പച്ചൻ വന്നത് കണ്ടപ്പോ അമ്മച്ചിക്ക് സങ്കടമായി. അമ്മച്ചി നിലവിളിച്ച് കരയാൻ തുടങ്ങി. കരഞ്ഞപ്പോൾ അമ്മച്ചിയുടെ ആ നിലവിളി പുറത്തോട്ട് വന്നു. എങ്ങനെ വന്നേന്നറിയാമോ? തെക്കോട്ടെടുത്തോണ്ടു പോയേ, ഇപ്പം വടക്കൂ നുകേറി വരുന്നേ, രണ്ടുകാലുള്ളവനായി പോയേ, ഇപ്പം നാലുകാലും കൊണ്ടു വന്നേ, വാലില്ലാത്തവനായി പോയേ, ഇപ്പം വാലും കിളിച്ചിങ്ങി വന്നേ. അമ്മച്ചി പ്രാർത്ഥി അമ്മച്ചി ഉണ്ടായ ദുഃഖം അങ്ങ് പാട്ടായിട്ട് പറഞ്ഞു. എന്തോ പറഞ്ഞെന്നറിയാമോ? തെക്കോട്ടെടുത്തോണ്ട് പോയി. നമ്മുടെ നാട്ടിൽ ഒരു രീതിയുണ്ട്, മരിച്ചാൽ പിന്നെ എങ്ങോട്ടേ എടുക്കൂ? തെക്കോട്ടേ എടുക്കൂ. അതൊരു പാരമ്പര്യമാണ്, വ്യർത്ഥമായ പിതൃപാരമ്പര്യമായ ഒരു പാരമ്പര്യം. തെക്കോട്ടേ എടുക്കൂ. അമ്മച്ചി പറഞ്ഞു തെക്കോട്ടെടുത്തോണ്ട് പോയി. ഇപ്പൊ കേറി വന്നത് തെക്കൂന്നല്ല, വടക്കൂന്ന. അപ്പച്ചൻ പോയപ്പൻ രണ്ടു കാലേ ഉള്ളൂ. അമ്മച്ചിക്ക് നല്ല ഉറപ്പുണ്ട്, അമ്മച്ചി അപിടിച്ച് നേരെ വെച്ചേ. പക്ഷെ ഇപ്പം 40 ദിവസം കൊണ്ട് ഒരു രൂപാന്തരം, 4. പോയപ്പം വട്ടമുഖമായിരുന്നു അമ്മച്ചിക്ക്. ആ അപ്പച്ചന്റെ വട്ടമുഖത്ത് വിരിഞ്ഞിട്ടുള്ള ചിരിയും കോപവും ക്രോധവും ഒക്കെ അമ്മച്ചി കുറെ വർഷങ്ങൾ കൂടിയിരുന്ന് കണ്ടതാ. വട്ടമൂഞ്ഞും കൊണ്ട് പോയി, ഇപ്പൊ കൂർത്ത മൂഞ്ഞും കൊണ്ടാ വന്നേ. 40 ദിവസം കൊണ്ട് അപ്പച്ചന്റെ മോന്ത കൂർത്തതായി പോയി. പോയപ്പോ അപ്പച്ചന് വാലില്ലായിരുന്നു, വേറെ തരത്തിലുള്ള വാലുണ്ടായിരുന്നതിലും അക്ഷരീകമായ വാലൊന്നും അപ്പച്ചന് ഇല്ലായിരുന്നു. പക്ഷേ 40 ദിവസം കൊണ്ട് വാലും കിളിച്ചു വന്നു. ഇത് അപ്പച്ചനല്ലായിരുന്നു വന്നേ, അടുത്തെവിടെയോ ഉള്ള ഒരു ചാവാലിപ്പട്ടി കയറി വന്ന് അപ്പച്ചന് വെച്ചത് കഴിച്ചേച്ചു പോയതാ. അമ്മച്ചി വിചാരിച്ച് വന്നത് അപ്പച്ചനാണ്. നമ്മുടെ നാട്ടിലെ ചില പാരമ്പര്യ രീതികൾ ഇങ്ങനെ കിടക്കുന്നേ. നമ്മളും പലരും ഈ രീതിയിലൊക്കെയുള്ള ആചാര മര്യാദകളിൽ കിടന്നവരായിരുന്നു. എന്നാൽ കൃപയാൽ കർത്താവ് നമ്മെ രക്ഷിച്ചു. ബൈബിൾ പറയുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പ്, അതിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ട് വന്നിരിക്കുക. പെന്തക്കോസ്തിൽ വന്ന ദൈവമക്കളെ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ആചാര മര്യാദ രീതികൾ ഇന്നും പുലർത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ കൃപയ്ക്ക് പുറത്താ. കൃപയ്ക്കകത്തു വന്ന ഒരു ദൈവ പൈതൽ ഇങ്ങനെയുള്ള പാരമ്പര്യങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ടിരിക്കണം, ആചാര മര്യാദകളിൽ നിന്ന് വിടുവിക്കപ്പെട്ടിരിക്കണം. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലേറിയ രക്തം കൊണ്ടാണ്. ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന്, ജാതികളിൽ നിന്ന് നിങ്ങളെ കർത്താവ് വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് ഗോത്രങ്ങളുടെ ആചാരം നിങ്ങൾക്ക് വേണ്ട, ഭാഷകളുടെ ആചാരം നിങ്ങൾക്ക് വേണ്ട, വംശങ്ങളുടെ ആചാരം നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ പിന്നെ ആരാണ്? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തജനം, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ. ഹല്ലേലൂയ! എത്ര പേർക്ക് സന്തോഷമുണ്ട്! എന്റെ കർത്താവ് എന്നെ വീണ്ടെടുത്തു, കൃപയാൽ എന്നെ ഇന്ന് നിർത്തിയിരിക്കുന്നു. ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ ഞങ്ങളുടെ മേൽ കാര്യമില്ല. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് ഉദ്ധാരണം നൽകി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ! അടുത്തത്, ഒരു ദൈവ പൈതലിനെ കർത്താവ് ഇവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുവരുന്നു? അതാണ് നമ്മുടെ മെയിൻ സബ്ജക്ട് എന്ന് പറയുന്നത്. നാം റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു.
ആമേൻ. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം, നമ്മുടെ ഈ ശരീരം, മണ്ണായ ശരീരം, ദ്രവത്വമുള്ള ശരീരം, മർത്യമായ ശരീരം, കറപ്റ്റബിൾ ബോഡി, അമർത്യ ശരീരമായി മാറുന്ന ഒരു ദിവസത്തിനു വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. ആത്മാവെന്ന ആദ്യദാനം അതിനായിട്ടാണ് അവൻ നമുക്ക് നൽകിയത്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 4:30 നാം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിടപ്പെട്ടിരിക്കുന്നത്. വായിക്കാമോ? ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ, പരിശുദ്ധാത്മാവിനാലാണ് നിങ്ങൾ മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്. എന്താ മുദ്രയിടുക എന്ന് വെച്ചാൽ വേർതിരിച്ചു വയ്ക്കുക. ഇവൻ ഈ നാളിനുള്ളവനാണ്, ഈ ദിവസത്തേക്കുള്ളവനാണ്. പ്രിയ ദൈവമക്കളെ, എപ്പോൾ പരിശുദ്ധാത്മാവിന്റെ മുദ്ര നിങ്ങളുടെ മേൽ വീണോ, നിങ്ങൾ ആ ദിവസത്തേക്ക് മുദ്രയിടപ്പെട്ടവരാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരൊക്കെ ഒന്ന് കരം ഉയർത്താമോ? ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുന്നു ഇവിടെ പലർക്കും പരിശുദ്ധാത്മാവില്ലെന്ന്. ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാഭിഷേകം ഇല്ല എങ്കിൽ, അത് നിങ്ങൾ പ്രാപിച്ചിട്ടില്ലെങ്കിൽ, കർത്താവിൻ്റെ വരവ് വ്യർത്ഥമായി പോകും. ഒരിക്കലും നിങ്ങൾക്ക് കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടാൻ കഴിയില്ല. കാരണം ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾ. ഒരു ദൈവ പൈതൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്നില്ലെങ്കിൽ, ആത്മാവിൽ നിറഞ്ഞുള്ള ഒരു ജീവിതം നയിക്കുന്നില്ലെങ്കിൽ, ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നില്ലെങ്കിൽ, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നില്ലെങ്കിൽ, ആത്മാവിനാൽ ഗൈഡ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ, ഒരിക്കലും കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടാൻ കഴിയില്ല. രക്ഷിക്കപ്പെട്ടതുകൊണ്ടോ സ്നാനപ്പെട്ടതുകൊണ്ടോ മാത്രം നിങ്ങൾ കർത്താവിന്റെ വരവിൽ പോകില്ല. യേശുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, യേശു ക്രിസ്തുവിനെ മരിച്ചവൽ ഉയർപ്പിച്ചവൻ തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും എന്ന് തിരുവചനം പറയുന്നു. വീണ്ടെടുപ്പിൻ നാളിൽ നിങ്ങൾ കാക്കപ്പെടണമെങ്കിൽ, വീണ്ടെടുപ്പിൻ നാളിൽ നിങ്ങൾ കാണപ്പെടണമെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ഒരു ജീവിതം നയിക്കുന്നവരായിരിക്കണം നിങ്ങൾ. ഹല്ലേലൂയ. ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുക എന്ന് പറയുന്നത് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമല്ല അർത്ഥം. അന്യഭാഷയെന്ന് പറഞ്ഞത് ആത്മാവിനെ പ്രാപിച്ചതിൻ്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളമാണ്. പക്ഷേ നിങ്ങളുടെ ദേഹത്തിൽ, നിങ്ങളുടെ ദേഹിയിൽ ഈ പരിശുദ്ധാത്മാവ് വ്യാപിച്ചുകൊണ്ടേയിരിക്കണം. ബൈബിൾ പറയുന്നു, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഈ പരിശുദ്ധാത്മാവിനെ അവൻ നമുക്ക് നൽകിയതിനാൽ ഒന്നുറപ്പാക്കി തരികയാണ്, നിങ്ങൾ എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു, വീണ്ടെടുപ്പിൻ നാളിനായി നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഒരിക്കലൊരു സർവേയിൽ വായിച്ചു, ലോകത്ത് മൊത്തം 45 കോടി ജനങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായിട്ടുണ്ട്. എത്ര കോടി ജനങ്ങളുണ്ട്? 45 കോടി. അത് ഞാൻ വായിച്ചിട്ട് ഇപ്പോൾ 5 വർഷത്തിന് മേളിലായി കേട്ടോ. അപ്പം ഇനിയും അത് കോടികൾ മേളിലോട്ട് പോയിരിക്കാം. ഈ 45 കോടി ജനങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായി ലോകത്തിലുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വീണ്ടെടുപ്പിൻ നാളിൽ, യേശു വെളിപ്പെടുന്ന നാളിൽ, കർത്താവ് വെളിപ്പെടുന്ന നാളിൽ, കർത്താവിൻ്റെ ദിവസത്തിൽ 45 കോടി ജനങ്ങളെ കർത്താവ് എന്ത് ചെയ്യപ്പെട്ടിരിക്കുക? മുദ്രയിട്ട് മാറ്റിവെച്ചിരിക്കുക, അവനായിട്ട് മാറ്റിവെച്ചിരിക്കുക. നമുക്ക് തോന്നും ഇതൊരു വലിയ സംഖ്യയാണെന്ന്. കാരണം 45 കോടിയുണ്ട്. ലോകത്തിലെ ജനസംഖ്യ എത്ര? ലോകജനസംഖ്യ എത്ര? 600 അറിയാമോ? 640 കോടിയിന് മേള. അപ്പൊ ബാക്കി 600 കോടിയോ? 45 കോടിയുടെ എത്രയോ ഇരട്ടിയ 600 കോടി. ഇത്രയും ജനങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെയാണ് ഒരു ദൈവ പൈതലിന് ആത്മഭാരം ഉണ്ടാകേണ്ടത്. എൻ്റെ കൂടെ 45 കോടി ജനങ്ങൾ ഉണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. കർത്താവേ, ഇത്രയും കോടി ജനങ്ങൾ ലോകത്തിൽ നാശത്തിലേക്ക് പോവുകയാണ്, ദൈവരാജ്യത്തിന് കൊള്ളാത്തവരായി പോവുകയാണ്, കർത്താവിൻ്റെ വരവിൽ അന്യപ്പെട്ടു പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മൾ അറിയുക, അനേകർ രക്ഷയിലേക്ക് വരേണ്ടതുണ്ട്. അവൻ യേശു സകല മനുഷ്യനും രക്ഷിക്കപ്പെടുവാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും എന്ത് ചെയ്യുന്നു? ഇച്ഛിക്കുന്നു. ഏതിൽ വരണം?
രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, യേശുവിനെ കർത്താവെന്ന് അറിഞ്ഞാൽ മാത്രം പോരാ, യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ. രക്ഷയുണ്ട, രക്ഷയുടെ പ്രഥമ സ്റ്റെപ്പിൽ വരുന്നത് അപ്പോഴാ. യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. പക്ഷേ രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, രക്ഷിക്കപ്പെട്ടതുകൊണ്ട് മാത്രം കർത്താവിന്റെ രഹസ്യവരവിൽ എടുത്തുകൊള്ളപ്പെടുകയില്ല. രഹസ്യവരവെന്ന് പറയുന്നതിന്റെ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത് റാപ്ചർ എന്നാണ്. ഈ റാപ്ചർ എന്ന വാക്കിന് ഗ്രീക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പറോഷ്യ എന്ന വാക്കാ. പറോഷ്യ, പറോഷ്യ എന്ന വാക്കിനെ ശരിക്കും വ്യാഖ്യാനിച്ചാൽ തട്ടിക്കൊണ്ടുപോവുക എന്ന അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒന്നോട് ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കാന്തം കണ്ടിട്ടുണ്ടല്ലോ, മാഗ്നറ്റ്. ഈ മാഗ്നറ്റ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ മണലിനകത്തിട്ട് ഇങ്ങനെ ഉരച്ചാൽ ഈ മണലിൽ കിടക്കുന്ന ഇരുമ്പ് പൊടികളെല്ലാം അതിൽ കയറി പിടിക്കും. ഇതെടുത്തുകൊണ്ട് പോയിട്ട് ഒരു വെള്ളപ്പേപ്പറിൽ ഇട്ടിട്ട് നിങ്ങൾ ആ പൊടിയെല്ലാം കൂടെ വെള്ളപ്പേപ്പറിൽ ഇടുക, മാഗ്നറ്റിക്ക് താഴെ ആ മാഗ്നറ്റ് താഴോട്ട് കൊണ്ടുവന്ന ഒരു നിശ്ചിത അകലം വരുമ്പോൾ ഇതിൽ കിടക്കുന്ന ഇരുമ്പ് പൊടിയെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങും? ഒരു നിശ്ചിത അകലത്തിൽ വരുമ്പോൾ, ഇല്ലെങ്കിൽ പോട്ടെ ആ പൊടിയുടെ കാര്യം വിട്, കുറെ മുള്ളാണി എടുക്ക്, കുറേ മുള്ളാണി എടുത്തിട്ട് പേപ്പറിനകത്തിട്ടിട്ട് ഈ കാന്തം ഒന്ന് കൊണ്ടുവന്നാട്ട് താഴെ കിടക്കുന്ന മുള്ളാണി എല്ലാം ഒരു നിശ്ചിത പരിധിക്കകത്ത് ഈ കാന്തം വന്നു കഴിയുമ്പോൾ എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങും? എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങും. കാന്തം ഇങ്ങോട്ട് ചലിപ്പിച്ചാൽ ഇതെല്ലാം അങ്ങോട്ട് ചലിക്കും, കാന്തം ഇനി ഇങ്ങോട്ട് ചലിപ്പിച്ചാൽ ഇതെല്ലാം ഇങ്ങോട്ട് ചലിക്കും. ഇനിയും കുറച്ചും കൂടെ താന്നു വന്നാൽ ഒരു നിശ്ചിത പരിധിക്കകത്ത് ഇത് വന്നു കഴിഞ്ഞാൽ അത്ര മുള്ളാണിയും എന്ത് ചെയ്യും? ചാടിപ്പിടിക്കും ഈ കാന്തത്തിൽ. ഇതിന് പറയുന്ന പേരാണ് ഫറോഷ്യ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വരവിൽ ഒരു ദൈവ പൈതൽ രഹസ്യവരവിൽ എടുത്തുകൊള്ളപ്പെടുക, വീണ്ടെടുപ്പിൻ നാളിൽ കർത്താവിന്റെ സന്നിധിയിൽ കാണപ്പെടുക, അതിനായിട്ട് നമ്മെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് വെച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വീണ്ടെടുപ്പിന്റെ നാൾ അടുത്തു വരുന്നു. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുന്ന ഒരു ദിവസം അടുത്തു വരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം എന്തിനു വേണ്ടി കാക്കുകയാ? അനുഗ്രഹിക്കപ്പെടാനല്ല. ഇന്ന് പലരും ദൈവസഭയിലേക്ക് കടന്നു വരുന്നത്, ഇല്ലെങ്കിൽ ഒരു ക്രിസ്തീയ ആരാധനയിൽ ഒരു യോഗത്തിൽ കടന്നു പോകുന്നത് എന്തിനാ? അനുഗ്രഹിക്കപ്പെടാൻ, മക്കൾക്ക് ജോലി കിട്ടാൻ, അമേരിക്കയെ പോൻ, വീട് കിട്ടാൻ, അങ്ങനെ കുറെ കൺസെപ്റ്റ് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വീട് തരുന്ന കർത്താവ്, ജോലി തരുന്ന കർത്താവ്, സ്റ്റേറ്റ്സിൽ വിടുന്ന കർത്താവ്, ശാപം മുറിക്കൽ, കെട്ടുപൊട്ടിക്കൽ. തിരുവചനത്തിലെങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല പറയുന്നത്. ബൈബിൾ പറയുന്നു, മുന്നമേ നിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, നിന്റെ രാജ്യം അന്വേഷിപ്പീൻ, അത് കർത്താവ് നിനക്കായി ഒരുക്കുന്ന രാജ്യമാ. നിന്റെ നീതി അന്വേഷിപ്പീൻ, അത് നിന്റെ കർത്താവ് നിനക്കായി വച്ചിരിക്കുന്ന നീതിയാ. അതോടുകൂടെ സകലവും തരപ്പെടും, ബാക്കിയൊക്കെ ബോണസാ. ഞാൻ ഒരിക്കൽ ഇവിടെ പറഞ്ഞു, ബാക്കിയൊക്കെ ബോണസാ. ഭൗതികമായ അനുഗ്രഹങ്ങളോ നന്മകളോ ഒക്കെ ദൈവം തരുന്നെങ്കിൽ അതൊക്കെ ബോണസ് എന്ന് വിചാരിച്ചാൽ മതി, കിട്ടിയില്ലേലും ഭാരപ്പെടണ്ട. കാരണം നിങ്ങൾ കാത്തിരിക്കുന്ന അതിനുവേണ്ടിയല്ല. ഇതെല്ലാം ഈ ലോകത്തിൽ നിന്ന് നീങ്ങിപ്പോകുന്നതാ. ഈ ലോകത്തിലെ സമ്പത്തൊന്നും ആരും കൊണ്ടുപോകയില്ല. അതുകൊണ്ടാണ് സിസ്റ്റർ മേരി ബെനീജ എന്ന കവയത്രി പാടിയത്, പ്രസിദ്ധനായ സീസറും പ്രഗത്ഭനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോം ഇക്കാലചക്ര വിഭ്രമത്തിലെങ്കിൽ ഈ നമുക്കു പിന്നെ എന്ത ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം വിസമ്മതങ്ങളൊന്നുമേ ബലപ്പെട, ഒരിക്കലും തിരിച്ചു വന്നിടാത്ത യാത്രയാണതാകെ ആൽക്കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം, ഇഹത്തിലെ ധനം സുഖം യശസ്സും ആഭ്യജാദ്യവും വഹിച്ചുകൊണ്ടു പോകയില്ല മർത്യനന്ത്യയാത്രയിൽ, അകന്ത കൊണ്ടഴുക്കുപെട്ടിടാത്ത പുണ്യമൊന്നുതാൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും. അവര് പാടിയതാ, പ്രസിദ്ധനായ സീസർ, പ്രഗത്ഭനായ ഹോമർ, സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരൊക്കെ അമർന്നുപോയി ഈ കാലചക്രത്തിന്റെ ഓട്ടത്തിൽ. എങ്കിൽ നമ്മക്കെന്താ ശങ്ക? ഇവരൊക്കെ ഈ ലോകം വിട്ട് കടന്നുപോയെങ്കിൽ, ജ്ഞാനിയായ ശലോമോൻ കടന്നുപോയെങ്കിൽ, പ്രസിദ്ധനായ സീസർ പോയെങ്കിൽ, പ്രഗത്ഭനായ ഹോമർ പോയെങ്കിൽ, സോളമൻ പോയെങ്കിൽ, നമ്മൾ എന്തിനു ബലപ്പെടണം?
ഭയപ്പെടണം. അലക്സാണ്ടർ ലോകം മുഴുവനും പിടിച്ചടക്കി. 30 വയസ്സായപ്പോഴത്തേക്കും ഇന്ത്യ വരെ എത്തി അവന്റെ സാമ്രാജ്യം. പക്ഷേ പോകുന്ന വഴിയിൽ അവൻ ഒരസുഖം പിടിച്ച് മരിച്ചു. അവൻ പറഞ്ഞു, എന്നെ അടക്കുമ്പോൾ എൻ്റെ രണ്ട് കൈയും എന്ത് ചെയ്തേക്കണം? പെട്ടിക്ക് വെളിയിലിട്ടടക്കിയേക്കണം. ഞാൻ വെട്ടിപ്പിടിച്ചു എല്ലാം, പക്ഷെ ഒന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, കൊണ്ടുപോകുന്നില്ല. ഇവിടേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് നാം ഒന്നും കൊണ്ടുപോകുകയുമില്ല. പക്ഷേ ഒന്ന് നിന്റെ കൂടെ പോരും. എന്തുപോരും? അഹന്ത കൊണ്ട് അഴുക്കു വെട്ടിടാത്ത പുണ്യം. നീ ഈ ലോകത്തിൽ പ്രാപിക്കുന്ന ഒരു പുണ്യമുണ്ട്. നമ്മുടെ ഭാഷയിൽ വിവക്ഷിച്ചാൽ എന്താണ് ആ പുണ്യം? നാം ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനൊക്കെയും ഒത്തവണ്ണം പ്രാപിക്കേണ്ടതിന് മനുഷ്യൻ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാണ്. നിങ്ങൾ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തിക്കടുത്തതായ ഒരു ഫലം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് ആത്മനിറവിൽ ജീവിക്കുന്ന ഒരു ദൈവപൈതൽ, ആത്മാവിന്റെ ശക്തിയിൽ ജീവിക്കുന്ന ഒരു ദൈവപൈതൽ അറിയുക, നിന്നെ കർത്താവ് മുദ്രയിട്ട് മാറ്റിയിരിക്കുക. നീ അവനുള്ളവതാണ്, നീ അവനുള്ളവളാണ്. നിങ്ങളുടെ കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കിയാൽ, നിങ്ങളെ വിലക്കെടുത്തിരിക്കിയാൽ നിങ്ങൾ ആരല്ല, താൻ താങ്കൾക്കുള്ളവർ അല്ല എന്നറിയുന്നില്ലയോ? നാം നമുക്കുള്ളവരല്ലെങ്കിൽ, സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ടല്ലോ, വിറ്റ പശുവിന് പുല്ല് പറിക്കേണ്ട കാര്യമുണ്ടോ? ഈ പൊളിയാനടുത്തിരിക്കുന്ന കൂടാരം, ഈ ബിൽഡിംഗ് ആണെങ്കിൽ ഇതിന് പെയിന്റ് അടിക്കാം, കൂടാരത്തിനാരെങ്കിലും പെയിന്റ് അടിക്കുമോ? പിന്നെന്തിനാ ബ്ലീച്ച് ചെയ്യുന്നേ? പിന്നെന്തിനാ ഫേഷ്യൽ ചെയ്യുന്നേ? കൂടാരമല്ലേ ഈ ശരീരം? ഇതൊക്കെ അഴിഞ്ഞു പോകേണ്ടതല്ലേ? ഇതെല്ലാം നശിച്ചു പോകുന്നതല്ലേ? പിന്നെ എന്തിന് ഇതിനു വേണ്ടി ഭാരപ്പെടണം? ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ കർത്താവ് വീണ്ടെടുത്തു. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവെന്ന അച്ചാരം നൽകി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കൊരു വീണ്ടെടുപ്പിന്റെ ദിവസമുണ്ട്. ഈ മർത്യമായത് അമർത്യതയെ ധരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ ശരീരത്തിന്റെ റിഡംഷൻ നടക്കുന്ന ഒരു ദിവസമുണ്ട്. സർവസൃഷ്ടിയും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഈ കറപ്ഷനിൽ നിന്ന്, ദ്രവത്വത്തിൽ നിന്നൊന്ന് വിടുതൽ പ്രാപിക്കാൻ. സർവസൃഷ്ടിയും ഇന്ന് വരെയും ഏതിലിരിക്കുക? അടിമപ്പെട്ടിരിക്കുക, ദ്രവത്വത്തിനടിമപ്പെട്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഈ മാനവ കുലമുണ്ടായത് മുതൽ, ഇല്ലെങ്കിൽ സൃഷ്ടി ഉണ്ടായത് മുതൽ, മനുഷ്യൻ പാപം ചെയ്തത് മുതൽ, ലംഘനം ചെയ്തത് മുതൽ, മനുഷ്യനിലെന്ത് വ്യാപിച്ചു? ദ്രവത്വം, കറപ്ഷൻ ഉണ്ടായി. അന്നു മുതൽ ഇന്നു വരെ മനുഷ്യരെല്ലാം ഏതില് അടിമപ്പെട്ടിരിക്കുക? സകല സൃഷ്ടികളും ദ്രവത്വത്തിന് അടിമപ്പെട്ടിരിക്കുക. ഈ ദ്രവത്വത്തിന്റെ ദാസത്വത്തിൽ നിന്ന് ഒരു വിടുതലും ഒപ്പം കിട്ടുന്ന ഒന്നുണ്ട്, തേജസ്സാകുന്ന സ്വാതന്ത്ര്യം. ഇല്ലേ? 8:17 അങ്ങനെ വായിക്കുന്നത്? റോമാലേഖനം വായിച്ചാട്ടെ. ദ്രവത്വത്തിന്റെ ദാസത്വത്തിൽ നിന്ന് വിടുതൽ. 8:17 ഇല്ലേ? 20. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസത്വത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം. ആ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് നോക്കുക, എന്താണ് അവിടെ കിട്ടാൻ പോകുന്നത്? തേജസ്സാകുന്ന സ്വാതന്ത്ര്യം. നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം അതാ, തേജസ്. തേജസ്സുള്ളവരായി തീരും. അതേ പ്രതിമയായി നാം എന്ത് ചെയ്യപ്പെടും? രൂപാന്തരപ്പെടും. നമുക്ക് ലഭിക്കുന്ന വിടുതലിന്റെ ലാസ്റ്റ് റിസൾട്ട് അതാണ്. നാം പ്രാപിക്കുന്ന വീണ്ടെടുപ്പിന്റെ ലാസ്റ്റ് റിസൾട്ട് എന്തുവാ? ഇപ്പം ഇവിടെയെല്ലാം വലിയ വലിയ ഹോട്ടലുണ്ട്. ഒരിക്കൽ ഞാൻ ഡിസ്കവറി ചാനലിൽ ഹോട്ടലിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതി ഒന്ന് കണ്ടു. ഒരു വശത്തോട്ട് ചാക്ക് കണക്കിന് ഗോതമ്പ് മാവ് കൊണ്ടുവന്ന് തട്ടിക്കൊടുക്കത്തേ ഉള്ളൂ. പക്ഷേ അങ്ങേ സൈഡിൽ വരുന്നത് നല്ല പരുവപ്പെട്ട് പാക്ക് ചെയ്ത് 5 എണ്ണം വെച്ച് 10 എണ്ണം വെച്ച് പാക്ക് ചെയ്ത ചപ്പാത്തിയാണ് പുറത്ത് വരുന്നേ. നമ്മൾ കാണുന്നത് ഇവിടെ ഒരു ചാക്ക് ഗോതമ്പ് കൊണ്ടുവന്ന് ഗോതമ്പ് മാവ് തട്ടിക്കൊടുക്കുന്നതേ കാണുന്നുള്ളൂ. പക്ഷെ അപ്പുറത്ത് വരുന്നത് ചപ്പാത്തിയാ. ഇതിനിടയ്ക്ക് നടക്കുന്ന സംഗതി എന്താണ്? പ്രോസസ്സിങ്. പ്രോസസ്സിങ്. നാം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ, ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകുക.
പരിശുദ്ധാത്മാവിനെ അവന് ലഭിക്കുമ്പോൾ അവൻ വീണ്ടെടുപ്പിന് നാളിനായി മുദ്രയിടുകയാ. ആ പരിശുദ്ധാത്മാവ് അവനിൽ വസിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ഇവനെ, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഇവനെ ഈ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുകയാണ്? വീണ്ടെടുപ്പ് എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്, വീണ്ടെടുപ്പിന്റെ നാൾ, ഡേ ഓഫ് റിഡംപ്ഷൻ, വീണ്ടെടുപ്പിന്റെ നാൾ എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം നമ്മുടെ കർത്താവ് മേഘാരൂഢനായി കാഹളധ്വനിയോടെ, തിരുവചനം പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെയാണ് ദ ഡേ ഓഫ് റിഡംപ്ഷൻ, വീണ്ടെടുപ്പിന്റെ നാൾ എന്ന് പറയുന്നത്. ആ നാളിനു വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മെ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഒരുക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അതാണ് റോമാലേഖനം 8:29 വായിക്കുമ്പോൾ നാം വായിക്കുന്നത്, അവൻ നമ്മെ എന്തു ചെയ്തിരിക്കുന്നു? തന്റെ സാദൃശ്യത്തോട് അനുരൂപരാകുവാൻ. വായിച്ചാട്ടെ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്. ഞാൻ ഇന്നലെ പറഞ്ഞു ആദ്യജാതന്മാരുടെ വീണ്ടെടുപ്പെന്ന്, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ആദ്യജാതന്മാരെ എന്ത് ചെയ്യണം? വീണ്ടുകൊള്ളണം. ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട്, യേശുവിന്റെ സ്വരൂപം എന്തോ അതിനോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുക. നമ്മെ വീണ്ടെടുത്തത് എന്തിനു വേണ്ടി? ദ്രവത്വത്തിന്റെ ദാസത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരായി, തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിച്ച് അവന്റെ സ്വരൂപത്തോട് നാം ആരായിത്തീരണം, അനുരൂപരാകണം. ബൈബിൾ പറയുന്നു, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാണ്. മുമ്പേ നാം ആരല്ലായിരുന്നു? ദൈവമക്കളല്ലായിരുന്നു. മുമ്പേ സ്വഭാവത്താൽ നിങ്ങൾ ജാതികളായിരുന്നു, ജീവന്റെ കൃപയിൽ നിന്ന് അകന്നവരായിരുന്നു. എന്നാൽ യേശു തന്റെ രക്തത്താൽ നിങ്ങളെ വീണ്ടെടുത്തപ്പോൾ നിങ്ങൾ ആരായി മാറി? ദൈവമക്കളായി. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. പ്രത്യക്ഷമാകുന്ന ദിവസത്തിന്റെ പേരാണെന്ത്? ദ ഡേ ഓഫ് റിഡംപ്ഷൻ, വീണ്ടെടുപ്പിന്റെ നാൾ. അവൻ പ്രത്യക്ഷനാകുന്ന നാൾ, അവൻ കാഹളനാദത്തോടുകൂടെ വെളിപ്പെടുന്ന നാൾ, അവൻ വെളിപ്പെടുന്ന നാളിൽ നാം അവന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. പറയുന്നു, അവന്റെ മരണത്തോട് ഏകീഭവിക്കപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തോടും നിങ്ങൾ എന്ത് ചെയ്യപ്പെടും? ഏകീഭവിക്കപ്പെടും. നാം ഇന്നതാകുമെന്ന് പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം എങ്ങനെ കാണും അവനെ? താൻ ഇരിക്കുന്നത് പോലെ തേജസ്സുള്ളവനായി, മഹിമയുള്ളവനായി നാം അവനെ കാണുന്നതാകൊണ്ട് നാം ആരാകും? അവനോട് സദൃശ്യന്മാരാകും. ഇല്ലേ? 1 യോഹന്നാൻ 3:2 മുതൽ വായിച്ചാട്ടെ. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ, താൻ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, ജയമെടുത്തവനായി, തേജസ് അണിഞ്ഞവനായി നാം അവനെ കാണുകയാണ്. എബ്രായ ലേഖനത്തിൽ പറയുന്നു, നാം അവനെ തേജസ് അണിഞ്ഞവനായി കാണുന്നു. കഷ്ടത സഹിച്ച കർത്താവ്, വേദന സഹിച്ച കർത്താവ്, പാടുകൾ സഹിച്ച കർത്താവ്, നമ്മെ വീണ്ടെടുക്കുവാൻ, മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാൻ കഷ്ടം സഹിച്ചവനെ ഇപ്പോൾ തേജസ് അണിഞ്ഞവനായി കാണുന്നു. നാം അവനെ ഇനി കാണും. എങ്ങനെ കാണും? അവൻ ഇരിക്കും പോലെ. അവൻ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് യോഹന്നാൻ കണ്ടു. എങ്ങനെ കണ്ടു? കാലുകൾ ഉലയിൽ കാച്ചി പഴുപ്പിച്ച നല്ല പിച്ചളയ്ക്കൊത്തതും ചേലൊടുമുഖ ഭാവമാദിത്യൻ,
ശക്തിയോടു പ്രകാശിക്കും പോലെയും തലമുടി തവളപ്പഞ്ഞി പോലെയും ഇരിക്കുന്ന ദൈവപുത്രനെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഓ സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവ കുഞ്ഞാടിനെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. അവൻ എങ്ങനെ ഇരിക്കുക? അവന്റെ കാലുകൾ ഉലയിൽ കാച്ചിപ്പഴിപ്പിച്ച പിച്ചള പോലെ, അവന്റെ തലമുടി വെളുത്ത പഞ്ഞി പോലെ, അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ, അവന്റെ വായിൽ നിന്ന് ഇരു വായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു, അവന്റെ കണ്ണഗ്നി ജ്വാലക്കൊത്തത്, അവൻ വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്നു, അവൻ ഏഴ് നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്നു, അവന്റെ കയ്യിൽ അവൻ ഏഴു നക്ഷത്രം പിടിച്ചിരിക്കുന്നു. തേജസ്കരിക്കപ്പെട്ട കർത്താവ്, ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ്. നാം എങ്ങനെ കാണാൻ പോകും അവനെ? താൻ ഇരിക്കും പോലെ തന്നെ കാണാൻ പോകുന്നതാകൊണ്ട് നാം ആരാകും? അവനോട് സദൃശ്യന്മാരാകും. ദാറ്റ് ഈസ് എ റിഡംപ്റ്റീവ് ബോഡി. അതാണ് വീണ്ടെടുക്കപ്പെട്ട ശരീരം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കും, ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കും. മോർട്ടൽ ഇമ്മോർട്ടൽ ആകും, കറപ്റ്റബിൾ ബോഡി ഇൻകറപ്റ്റബിൾ ആകും. അതുകൊണ്ടാണ് യോബ് ഈ പുസ്തകങ്ങളും ഈ വെളിപ്പാടും ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപേ മനസാക്ഷി യുഗത്തിൽ വെളിപ്പാട് പ്രാപിച്ച, ആത്മനിയോഗം പ്രാപിച്ച യോബ് വിളിച്ചു പറഞ്ഞത്, എന്നെ വീണ്ടെടുക്കുന്നവൻ. അന്ന് യേശു ജനിച്ചിട്ടില്ല, പക്ഷേ അവന് മനസ്സിലായി, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനും എന്ന, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും ഒടുവിൽ അവൻ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഓ നോക്കുക, അവൻ ആത്മാവിൽ പ്രാപിച്ച അറിവ് എത്ര ശ്രേഷ്ഠമാണ്. ഞാൻ അറിയുന്നു, അവൻ പൊടിമേൽ നിൽക്കും. എന്റെ തൊക്കിങ്ങനെ ദ്രവിച്ചു പോയാൽ, എന്റെ തൊക്കിങ്ങനെ ക്ഷയിച്ചു പോയാൽ, ഞാൻ ദേഹസഹിതനായി എന്റെ പ്രിയനെ കാണും. ദ്രവത്വമുള്ളത് അദ്രവത്വമായി മാറും. അതുകൊണ്ടാണ് നാം വായിച്ചത്, അവന്റെ സാദൃശ്യത്തോട് അനുരൂപരാകുവാൻ, അവൻ എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ ആയിത്തീരുവാൻ അവൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുകയാണ്. ഏദനിൽ ദൈവ സാദൃശ്യമുണ്ടായിരുന്ന മനുഷ്യൻ, തേജസ് അണിഞ്ഞവനായിരുന്ന മനുഷ്യൻ, അധികാരമുണ്ടായിരുന്നവനായ മനുഷ്യൻ, ദൈവത്തോടുള്ള ഐക്യമുണ്ടായിരുന്നവനായ മനുഷ്യൻ, വാഴ്ചയുണ്ടായിരുന്ന മനുഷ്യൻ, ഭരണമുണ്ടായിരുന്ന മനുഷ്യൻ, എന്നാൽ ഇതൊക്കെയും ഒറ്റ ലംഘനത്താൽ നഷ്ടപ്പെടുത്തി ദൈവത്തിങ്കൽ നിന്ന് ഓടിയൊളിച്ചല്ലോ അവനെ തിരിച്ചു കൊണ്ടുവന്ന് തേജസ് ഉള്ളവനാക്കി നിർത്തുമ്പോൾ മാത്രമേ ഈ റിഡംപ്റ്റീവ് വർക്ക് കംപ്ലീറ്റ് ആകുന്നുള്ളൂ. അതുവരെ ഇത് നടന്നുകൊണ്ടേയിരിക്കുക. കാലാകാലങ്ങളിൽ പുതിയ നിയമസഭയിലൂടെ ദൈവം ചെയ്യുന്നത് ആ പ്രവർത്തിയ, നമ്മിലൂടെ ദൈവം ചെയ്യുന്നത് ആ പ്രവർത്തിയ, പരിശുദ്ധാത്മാവിനെ നമ്മിൽ നൽകിയതിലൂടെ ദൈവം അത് അഭംഗുരമായി നമ്മിൽ നിവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇവിടെ ആർക്കും ഷോക്കൊന്നും അടിച്ചിട്ടില്ലല്ലേ. ആമേൻ. എല്ലാവരും ഒന്ന് ജീവനുള്ളവരായി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ചെടിയിലൊക്കെ ഈ പൂമ്പാറ്റകള് ഒരു ചെറിയ കവർ ഉണ്ടാക്കി കുത്തിയിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? പ്യൂപ്പ. അതിനെ ആദ്യം കണ്ട പുഴുവ, നമ്മളെല്ലാം ചീ എന്ന് പറയുന്ന പുഴു. കുറച്ച് കഴിയുമ്പോൾ അവൻ ഇലയെല്ലാം തിന്നിട്ട് ഇരിക്കുന്നിടത്ത് ഇങ്ങനെ അങ്ങ് തന്നെ മൊത്തം അങ്ങ് കവർ ചെയ്യും. കൊച്ചുനാളിലൊക്കെ ഞങ്ങൾ പോയിട്ട് ഈ കവർ പൊട്ടിച്ചു നോക്കിയിട്ടുണ്ട്. ആത്തക്കാക്കുരു പോലെ ഒരു സാധനം താഴെ വന്നിട്ട് കിടന്ന് പടയ്ക്കുന്നുണ്ട്. പക്ഷേ അത് അവിടെ ഇരിക്കാൻ അനുവദിച്ചാൽ ഒരു സുപ്രഭാതത്തിൽ ഇതിനകത്തുനിന്ന് എന്തായിരിക്കും പുറത്തു വരുന്നത്? ഒരു നല്ല ബട്ടർഫ്ലൈ, മനോഹരമായ ബട്ടർഫ്ലൈ. അത് അതിനകത്തിരുന്ന് രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് എപ്പോഴേലും പോയി നമ്മൾ എളുപ്പവഴി ഉണ്ടാക്കാൻ പോയാൽ അത് ആഗ്രഹിക്കുന്ന ആ ശരിയായ രൂപത്തിൽ ആ പൂർണ്ണതയിൽ അതെന്ത് ചെയ്യത്തില്ല, പുറത്തു വരികയില്ല. അത് ഞരങ്ങുക അതിനകത്തിരുന്നിട്ട്, ഈ കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് ആ കവറിനകത്തിരുന്നത് ഞരങ്ങുക, ഞരങ്ങി 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 ഞെരുങ്ങി അത് പുറത്തു വരും. ആ ഞെരുക്കം അല്ലെങ്കിൽ ഞരക്കം അതെന്തിനു വേണ്ടിയുള്ളതാ? നല്ല മനോഹരമായ
ഭംഗിയുള്ള നല്ല ചിത്രങ്ങൾ അതിൻ്റെ പുറത്ത്, എത്ര മനോഹരമായിട്ടാ അതിൻ്റെ പുറത്ത് ദൈവം ചിത്രങ്ങൾ വച്ചിരിക്കുന്നത്. അതെങ്ങനെ ഉണ്ടായതാ? ഇതിനകത്തിരുന്നുള്ള ഞരക്കോ ഞെരുക്കോ അതിനെന്തുണ്ടാക്കി കൊടുത്തു? ഭംഗി ഉണ്ടാക്കി കൊടുത്തു. ഇതേപോലെ ശരീരമാകുന്ന കൂടിനകത്തിരുന്നു കൊണ്ട് ആത്മാവ് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാ. കർത്താവ് വെളിപ്പെടുന്ന നാളിൽ തേജസ്സുള്ള കാന്തയായി, മണവാട്ടിയായി, മണവാളൻ അനുരൂപ മണവാട്ടിയായി നാം അവന്റെ മുമ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം ഈ ആത്മാവ് നമ്മളെ വീണ്ടെടുപ്പിൻ നാളിനായി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രോസസ്സിംഗ് ആണ് ഒന്നാമത് മാനസാന്തരം, അതിന്റെ പ്രോസസ്സിംഗ് സെക്കൻഡ് സ്നാനം, അതിന്റെ പ്രോസസ്സിംഗ് തേർഡ് പരിശുദ്ധാത്മാ അഭിഷേകത്തെ പ്രാപിക്കുക, അതിന്റെ പ്രോസസ്സിംഗ് നാല് ജയജീവിതം നയിക്കുക, ശുദ്ധീകരണം പ്രാപിക്കുക, ആത്മനിറവിൽ ജീവിക്കുക. ഈ പ്രോസസ്സിംഗ് എല്ലാം നടക്കുന്നത് എന്തിനു വേണ്ടിയാ? നിന്നിൽ നിന്ന് തേജസ്സുള്ള ഒരു വീണ്ടെടുക്കപ്പെട്ട ശരീരം പുറത്തു വരണം. ഹല്ലേലൂയ. അതാ നാം വായിച്ചത്, അവന്റെ സാദൃശ്യത്തോട് അനുരൂപരാകുവാൻ. യേശു എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെയാകുവാൻ. യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. നാം ആദി പുസ്തകത്തിൽ വായിക്കുന്നു, ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. തൻ്റെ അതേ സ്വരൂപത്തിൽ അതേ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപത്താൽ ദൈവ സാദൃശ്യം നഷ്ടപ്പെട്ടുപോയി. ആ മനുഷ്യനെ വീണ്ടും അതേ സാദൃശ്യത്തിലാക്കുവാൻ, അവന്റെ സാദൃശ്യത്തോട് അനുരൂപരാകുവാൻ ദൈവം ആഗ്രഹിച്ചുകൊണ്ട് കാലാകാലങ്ങളിൽ ആ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയെ ദൈവം ചെയ്തുകൊണ്ടുവരുന്നു. പുതിയ നിയമസഭയിൽ ആ പ്രവൃത്തിയെ കർത്താവ് തികയ്ക്കുന്നു. ഹല്ലേലൂയ. എല്ലാ കാലങ്ങളിലും ദൈവം ആ വീണ്ടെടുപ്പിന്റെ പ്രക്രിയ ചെയ്തിരുന്നു. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധം വിവിധമായിട്ടും ആ ചെയ്തത്. പക്ഷേ പുതിയ നിയമസഭയിൽ വന്നപ്പോൾ, തൻ്റെ പുത്രനെ അയച്ചിട്ട് കാലസമ്പൂർണത വന്നപ്പോൾ, തികവ് വന്നപ്പോൾ, സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിൻ കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് നാം അവൻ മൂലം ഈ തേജസ് പ്രാപിക്കാൻ വേണ്ടിയാ, അവൻ്റെ സാദൃശ്യം പ്രാപിക്കാൻ വേണ്ടിയാ. ഈ ഹൈന്ദവ സംഹിത പ്രകാരം, നമ്മുടെ സമയം പോകുന്നു, ഹൈന്ദവ സംഹിത പ്രകാരം നാല് കാര്യങ്ങൾ ഈ ദൈവത്തിന് അനുരൂപരാകുവാൻ അവർ പറയുന്നുണ്ട്. ഒരിക്കൽ ഞാൻ ആലപ്പുഴയെന്ന് പറയുന്ന സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ എൻ്റെ ചർച്ചിലെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി കുറേ തടി അറപ്പിക്കാൻ ഞാൻ മില്ലിൽ പോയി. അതിനടുത്തൊരു ക്ഷേത്രമുണ്ട്, അവിടെ സപ്താഹം നടക്കുകയാണ്. അപ്പം ഞാൻ ഈ തടി അറക്കുന്ന സമയത്ത് മാറി വണ്ടിയെ ചാരി ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ നടത്തുന്ന പ്രഭാഷണം ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ സാധാരണ ഇങ്ങനെയൊക്കെ കേൾക്കുന്നതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, വേണ്ടതെടുക്കും, ഇല്ലാത്തത് തള്ളിക്കളയും. ഞാൻ എടുത്തപ്പോൾ അവിടെ പ്രഭാഷണം നടക്കുന്ന സന്യാസി നാല് കാര്യങ്ങൾ ഈശ്വരനോടടുത്തു ചെല്ലുവാൻ, ഈശ്വര ചൈതന്യം പ്രാപിപ്പാൻ, സായുജ്യമടയുവാൻ, ഈശ്വരൻ അവരും അങ്ങനെ പഠിപ്പിക്കുന്ന ബ്രഹ്മത്തിൽ ലയിക്കുക എന്നവർ പഠിപ്പിക്കുന്നു. ബ്രഹ്മത്തിൽ, അതായത് കാലചക്രത്തിൽ ഇങ്ങനെ മറിഞ്ഞു മറിഞ്ഞു വന്ന് പല പല ജന്മങ്ങളെടുത്ത് അവസാനം മുക്തി പ്രാപിച്ച് അവർ ബ്രഹ്മത്തിൽ ലയിക്കുകയാണ്, സായുജ്യമടയുകയാണ്. അങ്ങനെയാണ് അവർ പഠിപ്പിക്കുന്നത്. അവർ നാല് കാര്യം പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ എൻ്റെ പോക്കറ്റിൽ നിന്ന് പേന എടുത്തിട്ട് ഞാൻ നോട്ട് ചെയ്തെടുത്തു. ഒന്നാമത് അവർ പറഞ്ഞത് ഇതാണ്, സാമീപ്യം, മുക്തിക്കുള്ള നാല് മാർഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്താ വായിച്ചത്? അവൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? മുൻ നിമിച്ചു. നമ്മുടെ ഏകമായ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താ? യേശു വെളിപ്പെടുന്ന നാളിൽ അവന് തുല്യരായി മാറ്റപ്പെടുക. ദൈവത്തിൻ്റെയും പർപ്പസ് അതാ. ഇവിടെ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒന്ന് സാമീപ്യം, ദൈവത്തിന്റെ സാദൃശ്യത്തോട് അവൻ ഏകീഭവിക്കപ്പെടുവാൻ ഒന്നാമത് ആവശ്യം എന്താ? ദൈവത്തോട് സമീപിക്കുക. സാമീപ്യം, സാലോക്യം, സാരൂപ്യം, സായുജ്യം, നാല് കാര്യം അങ്ങേര് പറഞ്ഞു. സാമീപ്യം, സാലോക്യം, സാരൂപ്യം, സായുജ്യം, നാല് സംസ്കൃത വേർഡ് അദ്ദേഹം പറഞ്ഞേ. ആ നാല് വേർഡ് ഞാൻ എഴുതിയെടുത്തു. എന്നിട്ട് ഞാൻ പോയിരുന്ന് ക്രിസ്ത്യൻ കൺസെപ്റ്റ് അനുസരിച്ച് അതിനെ ചിന്തിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സാമീപ്യം, നിയർനെസ് ടു ഗോഡ്. ഒരുവൻ ദൈവാകൃതി പ്രാപിക്കണമെങ്കിൽ, ഈശ്വരാകൃതി പ്രാപിക്കണമെങ്കിൽ, അവൻ്റെ ശരീരം വീണ്ടെടുക്കപ്പെടണമെങ്കിൽ, ദൈവത്തോട് സദൃശനായി അവൻ മാറ്റപ്പെടണമെങ്കിൽ, അവൻ്റെ സാദൃശ്യത്തോട് അനുരൂപമാക്കപ്പെടണമെങ്കിൽ ആദ്യം അവൻ എന്ത് ചെയ്യണം? ഏദനിൽ എന്താ സംഭവിച്ചത്? ദൈവം അടുത്തു എന്നപ്പോൾ, ദൈവം ആദാമേ എവിടെയെന്ന് വിളിച്ചപ്പോൾ അവൻ എന്താ പറഞ്ഞത്? ഞാൻ ഒളിച്ചിരിക്കുകയാണ്, ഓടിപ്പോയി അവിടുന്ന്.
നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്, നമ്മളവരെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളെന്തെങ്കിലുമൊക്കെ എടുത്ത പിള്ളേരാണ് പുറത്തു പോയാൽ ഓടി വരുന്നത്. ഞാൻ എൻ്റെ വീട്ടിലെ ഇളയ മകനാണ്. ഞാൻ എൻ്റെ അനുഭവം പറയാം. എൻ്റെ പപ്പ പുറത്തെവിടെങ്കിലും പോയി കഴിഞ്ഞാൽ വരുമ്പോൾ ഒന്നുകിൽ പരിപ്പുവടയോ ഇല്ലെങ്കിൽ ബോണ്ടായോ ഇല്ലെങ്കിൽ സുഖിയനോ എന്തെങ്കിലും മേടിച്ചു കൊണ്ടേ വരത്തുള്ളൂ. ഞാൻ ഈ വീട്ടിലെ ഇളയ മകനായതുകൊണ്ട് എൻ്റെ വീട് റോഡിൻ്റെ താഴെയാണ്. പപ്പ ഇറങ്ങി വരുന്ന കാണുമ്പോഴേ ഞാൻ ഓടിച്ചെല്ലും. ഓടിച്ചെന്ന് ടീ പൊതി ഞാനാണ് മേടിക്കുന്നത്. മേടിച്ചിട്ട് എനിക്ക് ആവശ്യമുള്ള എടുത്തതിന് ശേഷമേ എൻ്റെ മൂത്തതുങ്ങൾക്ക് ഞാൻ കൊടുക്കാറുള്ളായിരുന്നു. അതെത്ര വേണോ അതത്ര ഞാൻ എടുക്കും. എന്നിട്ട് ബാക്കിയുള്ളത് കൊടുക്കും, അവർ എടുക്കും. എല്ലാ ദിവസവും ഇതാ തുടർന്നു വരുന്നത്. പക്ഷേ എപ്പോഴെങ്കിലും ഞാൻ എന്തെങ്കിലും കുഴപ്പടി അല്ലെങ്കിൽ പ്രശ്നം വീട്ടിനകത്തുണ്ടാക്കിയാൽ എൻ്റെ അമ്മ പറയും, നിൻ്റെ പപ്പ ഇഞ്ഞു വരട്ടെ, നിനക്ക് വേണ്ടി തരുന്നുണ്ടെന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ പപ്പ വരുന്ന സമയമാകുമ്പോഴേക്കും ഞാൻ പോയി ഏതെങ്കിലും കട്ടിലേക്ക് കയറിയിട്ട് പുതപ്പ് എടുത്ത് മൂടി ഒളിച്ചു കിടക്കും. അന്ന് എനിക്ക് പരിപ്പുവടയും വേണ്ട, സുഖിയനും വേണ്ട. കാരണം അമ്മ പറയും, പപ്പ വരുമ്പോൾ നിനക്ക് നീ ചെയ്തതിന് വാങ്ങിത്തരുന്നുണ്ട്. എനിക്ക് ബോധമുണ്ട് ഞാൻ ചെയ്തത് തെറ്റാണ്. പപ്പ വന്നാൽ അമ്മ പറഞ്ഞു കൊടുക്കും, പറഞ്ഞു കൊടുത്താൽ ഉറപ്പായിട്ട് എനിക്ക് നല്ല ബൂശ് കിട്ടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഉറക്കം വന്നില്ലേലും ഉറക്കം നടിച്ചു കിടക്കും. നമ്മൾ കുഞ്ഞുങ്ങളെല്ലാം ചെയ്യുന്ന രീതിയായത് ഇത് തന്നെ. മനുഷ്യൻ അവിടെയും ചെയ്തേ, ആദിമ മനുഷ്യൻ അവിടെ ചെയ്ത അതാ. ദൈവത്തിൻ്റെ കാലച്ച കേൾക്കുമ്പോൾ ഓടിയെത്തിയിരുന്ന മനുഷ്യൻ ഇന്ന് കാലച്ച കേട്ടപ്പോൾ എന്ത് ചെയ്തു? ഓടി ഒളിച്ചു. അവന് മനസ്സിലായി തേജസ് പോയി എന്നിൽ നിന്ന്, ദൈവത്തോട് അടുത്തിയല്ലാനുള്ള പ്രാഗൽഭ്യം പോയി, പിന്നെങ്ങനെ പോവും? അതുകൊണ്ട് ആദ്യം ദൈവാകൃതി പ്രാപിക്കണമെങ്കിൽ നീ ദൈവത്തോട് അടുത്തു വരണം. Nearest to God, ദൈവത്തോട് അടുത്തു വരിക, അതാണ് സാമീപ്യം. വീണ്ടെടുക്കപ്പെടാൻ ആവശ്യം വേണ്ട ഘടകമാത്. ബൈബിൾ പറയുന്നു, ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ. എന്നാൽ അവൻ നിങ്ങളോടടുത്തു വരും. മുടിയനായ പുത്രന്റെ അടുക്കലേക്കപ്പം പോയോ? അവൻ ഇരുന്ന സ്ഥാനത്തപ്പം പോയോ? പോയോ? ഇല്ല. പക്ഷെ എപ്പോൾ അവൻ ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ പോകും, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ദാസന്മാരിൽ ഒരുത്തനെ പോലെ എന്നെ കരുതണമേ എന്ന് ഞാൻ പറയും എന്ന് ഹൃദയത്തിൽ അനുദപിച്ചുകൊണ്ട് അപ്പൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നുവോ? അപ്പനോട് ഏറ്റു പറഞ്ഞില്ല. അവൻ പറഞ്ഞു പറഞ്ഞില്ല. പറയും എന്ന തീരുമാനത്തോടെ അപ്പന്റെ വീടിനെ ലക്ഷ്യമാക്കി വന്നതേ ഉള്ളൂ. പക്ഷേ ബൈബിൾ പറയുന്നു, അപ്പൻ ദൂരത്ത് നിന്നവരെ കണ്ടു. എങ്ങനെ കണ്ടപ്പൻ? സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കിക്കൊണ്ടിരുന്നോ? ഇല്ല, ദൂരത്ത് നിന്ന് കണ്ടു. ബൈനോക്കുലേറ്ററോ ഒന്നും അപ്പൻ നോക്കിയില്ല, ദൂരത്ത് നിന്ന് കണ്ടു. അപ്പൻ ദൂരത്ത് നിന്നവനെ കാണണമെങ്കിൽ എങ്ങനെയായിരിക്കും അത്? എപ്പോൾ ഇവൻ വീട് വിട്ടിറങ്ങിപ്പോയോ അപ്പോൾ മുതൽ അപ്പൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വഴിക്കണ്ണും കാത്തിരിക്കുക. എൻ്റെ ഈ മകൻ എപ്പോൾ തിരിച്ചു വരും? അപ്പനറിയാം ഇവൻ വരും. നമ്മൾ തന്നെ ചിലപ്പോൾ ഇപ്പോൾ പിള്ളേരാണ്, പോടാ പോയിട്ട് നീ വരുമെന്ന് എനിക്കറിയാമല്ലോ എന്ന് നമ്മൾ പറയും. നീ എത്രത്തോളം പോകുമെന്ന് ഞാൻ നോക്കട്ടെ. പോ, ചില പിള്ളേരുണ്ട് പിണങ്ങിപ്പോവും, പിണങ്ങിപ്പോയി എവിടെയെങ്കിലും കലങ്ങം പുറത്തൊക്കെ കയറിയിരിക്കും. നല്ല അപ്പന്മാരാണെങ്കിൽ, ചൂടന്മാർ അപ്പന്മാരാണെങ്കിൽ പറയും അന്വേഷിക്കാൻ പോകണ്ടെന്ന് പറയും. വയറ്റി കാറ്റ് കയറുമ്പോൾ അടുക്കള വശത്ത് കൂടെ വന്ന് എന്ത് ചെയ്യും? അകത്ത് കയറും. അത്രേ ഉള്ളൂ. അപ്പൻ നോക്കിക്കൊണ്ടിരിക്കുക, എപ്പോ ഇവൻ തിരിച്ചു വരും? ബൈബിൾ പറയുന്ന അപ്പൻ ദൂരത്ത് നിന്ന് കണ്ടു. ദൂരത്ത് നിന്ന് കണ്ട അപ്പൻ്റെ കണ്ണീക്കട തീവർന്നെന്നാണോ? അപ്പൻ മനസ്സലിഞ്ഞു. അപ്പൻ എന്ത് ചെയ്തു? ഇവൻ വന്നതെങ്ങനാ? പ്രാകൃതനായി അടുത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് വല്ലതും ആണോ എന്റെ മോൻ തന്നെ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്തേ? ദൂരത്ത് നിന്ന് കണ്ടു, അവനെ ഐഡന്റിഫൈ ചെയ്തു. അപ്പൻ നമ്മുടെ പിതാവ്, സ്നേഹവാനായ പിതാവ്. ഏതൊരു വ്യക്തി അനുദപിച്ച് മടങ്ങി വരുന്നു അവനെ ഏറ്റുകൊള്ളുവാൻ അവൻ തയ്യാറാ. നീ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ കർത്താവ് 100 സ്റ്റെപ്പ് നിനക്ക് വേണ്ടി വെക്കും. അപ്പൻ അവനെ കണ്ടു മനസ്സലിഞ്ഞു, ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ആ കെട്ടിപ്പിടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ ദൈവം അവനെ അംഗീകരിച്ചു, പിതാവ് അവനെ അംഗീകരിച്ചു. അത് കഴിഞ്ഞപ്പോഴവൻ പറയുന്നത്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. ആമേൻ. നമ്മുടെ കർത്താവ് മനസ്സലിവുള്ള പിതാവാ. അതുകൊണ്ട് പറയുന്നു, ദൈവത്തോടടുത്തു ചെല്ലുവീൻ, അവൻ നിന്നോട് അടുത്തു വരും. നിന്റെ ജീവിതത്തിൽ ഒരു വീണ്ടെടുപ്പ് ആഗ്രഹിക്കുന്നുവോ? യേശുവിന്റെ നാളിൽ നീ വീണ്ടെടുക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവോ? ആദ്യം ആവശ്യം അവന്റെ സന്നിധിയോട് അടുത്തു വരിക, സാമീപ്യം. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത് സാലോക്യം.
എന്താ സാലോക്യം എന്ന് വെച്ചാൽ ലിവിംഗ് ഇൻ ദ സെയിം ഹെവൻ വിത്ത് ഗോഡ്. ദൈവം ആയിരിക്കുന്ന ദൈവ ലോകത്തിൽ ജീവിക്കുക. അടുത്ത് വരുന്നവൻ പിന്നെ എവിടെങ്കിലും പോയി ജീവിച്ചാൽ പറ്റില്ല. നമ്മൾ ആ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, അപ്പൻ പറയുന്നു ദാസന്മാരോട് പറയുന്നു, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്നിവനെ ഉടുവിപ്പീൻ, ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പീൻ. മൂന്ന് കാര്യം അവിടെ വേണം. ഇയാൾ ഈ പിതാവിന്റെ ഭവനത്തിൽ ജീവിക്കണമെങ്കിൽ ഇപ്പൊ വന്ന ചാക്കട പിടിച്ചതായ അഴുക്ക് പിടിച്ചതായ വസ്ത്രം കൊണ്ട് പറ്റില്ല. നിന്റെ സ്വന്തം നീതി കൊണ്ട്, നിന്റെ സ്വന്തം താല്പര്യം കൊണ്ട് ഈ അപ്പന്റെ ലോകത്തിൽ, അപ്പന്റെ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല. ദൈവരാജ്യത്തിൽ ഒരുവൻ ജീവിക്കണമെങ്കിൽ ദൈവരാജ്യത്തിന് അനുസൃതമായ നിലയിൽ ജീവിക്കണം. അതുകൊണ്ടാണ് പറയുന്ന പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ദൈവലോകത്തിൽ ജീവിക്കണമെങ്കിൽ ലിവ് ഇൻ ദ സെയിം ഹെവൻ വിത്ത് ഗോഡ്, ദൈവം ജീവിക്കുന്ന അതേ ഹെവനിൽ, അതാണ് ദൈവത്തിന്റെ സഭ. ഞാൻ മുമ്പും നിങ്ങളോട് പറഞ്ഞു, അവൻ നിങ്ങളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു, അവനോടുകൂടെ ഉയർപ്പിച്ചു സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തി. ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് എവിടാ? സ്വർഗസ്ഥലങ്ങളിൽ നമ്മൾ അവിടെ ഇരിക്കുന്നത്. അപ്പൊ അവിടെ ജീവിക്കണമെങ്കിൽ അവിടുത്തെ ചില നിബന്ധനകളുണ്ട്. ഖത്തറിൽ വന്ന് ജീവിക്കുമ്പോൾ ഖത്തറിന്റെ നിബന്ധന അനുസരിച്ച് ജീവിക്കണം അല്ലേ? അതുകൊണ്ട് കേരളത്തിൽ ഇന്നും കിടന്ന് കത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതേ പണി ഇവിടെ എടുക്കാമെങ്കിൽ ചെവിക്ക് പിടിച്ച് അവരെന്ത് ചെയ്യും? എയറോട്രോമി കൊണ്ടുവന്നിട്ട് കയറ്റി വിട്ടിട്ട് വീട്ടിൽ പോകാൻ പറയും അല്ലേ? അവിടെ കിടന്ന് സമരം എടുക്കുന്നവരൊക്കെ ഇവിടെ വന്ന മര്യാദ രാമന്മാരാകും എന്നാ എൻ്റെ വിചാരം. എല്ലാത്തിനെയും കൂടെ ഒന്ന് ചാർട്ടർ ചെയ്ത് ഇഞ്ഞുകൊണ്ടൊന്ന് ഇറക്കിയാൽ മതി. ഈ ദൈവലോകത്തിൽ ജീവിക്കണമെങ്കിൽ അതിനൊരു നിബന്ധനയുണ്ട്. അവിടെ പിതാവ് കൊടുക്കുന്ന വസ്ത്രമുണ്ട്, പിതാവ് കൊടുക്കുന്ന ചെരുപ്പുണ്ട്, പിതാവിൻ്റെ മോതിരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവ രാജ്യത്തിൽ നാം ജീവിക്കണം. സമയമില്ലാത്തതുകൊണ്ട് അതങ്ങനെ അങ്ങ് വിടുകയാണ്. അത് നാം കൊലോസ്യ ലേഖനം 1:13, 3:1 നാം വായിക്കുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവ രാജ്യത്തിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ അതിന് പല തലങ്ങളുണ്ട്. ഇപ്പോൾ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യമാകുന്ന സഭയിൽ ജീവിക്കണം. ഈ സഭയിൽ ജീവിക്കുന്നവന് മാത്രമേ വിശുദ്ധന്മാരുടെ രാജ്യമാകുന്ന 1000 വാഴ്ചയിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇടയ്ക്കൂടെ ഒന്നും ഒരുത്തനും കണ്ടം കടന്ന് ഇതിനകത്ത് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കല്യാണ വസ്ത്രം ഇല്ലാതെ ഒരുത്തൻ അകത്ത് കന്നപ്പോൾ അവിടെ ചെന്നിട്ട് വിരുന്നുവാഴി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മകനെ നീ കല്യാണ വസ്ത്രമില്ലാതെ അകത്ത് വന്നത് എങ്ങനെ? ചെവിക്ക് പിടിച്ചെടുത്ത് എന്ത് ചെയ്തു? ചെവിക്ക് പിടിക്കുകയല്ലായിരുന്നു, കയ്യും കാലും കെട്ടി പുറത്തുള്ള ഇരുട്ടിക്കൊണ്ട് കളഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് വിശുദ്ധന്മാരുടെ രാജ്യത്തിലേക്ക്, അവിടെ നിന്ന് പിതാവിൻ്റെ രാജ്യത്തിലേക്ക്. അപ്പൊ ചോദിക്കും, എന്താ ഈ വിശുദ്ധന്മാരുടെ രാജ്യവും പിതാവിൻ്റെ രാജ്യവും തമ്മിലുള്ള വ്യത്യാസം? ഇന്ന് പറയാൻ പറ്റത്തില്ല, പറഞ്ഞു തീരത്തുമില്ല. വിശുദ്ധന്മാരുടെ രാജ്യമെന്ന് പറയുന്നതാണ് 1000 വാഴ്ച. ബൈബിൾ നാം ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, അവൻ സകല വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് എന്ത് ചെയ്യും? പിന്നെ ആധിപത്യവും ഭൂതലത്തിലുള്ള എല്ലാ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അതാണ് 1000 വാഴ്ച. ഈ 1000 വാഴ്ച കഴിയുമ്പോൾ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അത് കഴിഞ്ഞൊരു ഗോഗുമാഗോഗ് യുദ്ധമുണ്ട്. ആ ഗോഗുമാഗോഗ് യുദ്ധത്തിനു ശേഷം ഒരു വെള്ളസിംഹാസന ന്യായവിധിയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കുന്നത്. ആ രാജ്യത്തിലാണ് വിശുദ്ധന്മാർ നീതിമാന്മാർ സൂര്യനെ പോലെ പ്രകാശിക്കുന്നത്. ഹല്ലേലൂയ. ആ രാജ്യത്തിനാണ് അന്തമില്ലാത്തത്. ആ രാജ്യത്തിൽ സമുദ്രമില്ല. ആ രാജ്യത്തിൽ പ്രകാശിപ്പിക്കാൻ സൂര്യൻ ആവശ്യമില്ല. ആ രാജ്യത്തിൽ രോഗമില്ല. ആ രാജ്യത്തിൽ ദുഃഖമില്ല. പക്ഷേ 1000 വാഴ്ച എന്ന് പറയുന്ന വിശുദ്ധന്മാരുടെ രാജ്യത്തിൽ സമുദ്രമുണ്ട്, സൂര്യനുണ്ട്, ജാതികളുണ്ട്, എല്ലാം. ഇന്നിവിടെ കാണുന്ന സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഇവിടെ കാണും. പക്ഷേ പാപി ഉണ്ടാകും, പാപമുണ്ടാകത്തില്ല. പാപം ചെയ്യുവാൻ പിന്നിൽ നിന്ന് പ്രേരിപ്പിക്കുന്ന സാത്താനെ 1000 തടവിലിട്ടിരിക്കുന്നതിനാൽ ഉണ്ടാകത്തില്ല. ബാക്കി എല്ലാ ആക്ടിവിറ്റീസും ഒക്കെ ഇവിടെ നടക്കും. ജനനമുണ്ടാകും, മരണമുണ്ടാകും, എല്ലാം ഉണ്ടാകും. എന്നാൽ പിതാവിൻ്റെ രാജ്യത്തിൻ്റെ അവസ്ഥ ഇതല്ല. ഈ പറയുന്നതൊന്നും അവിടെ ഇല്ല. അവിടെ സൂര്യനില്ല, ചന്ദ്രനില്ല,
പ്രകാശിപ്പിപ്പാൻ നക്ഷത്രങ്ങൾ വേണ്ട, കുഞ്ഞാടതിന്റെ വിളക്ക. അതാണ് 21 അധ്യായം വെളിപ്പാടിൽ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എല്ലാം ചിന്തിക്കാൻ സമയമില്ല. നാം ദൈവലോകത്തിൽ ജീവിക്കുക. സാലൂക്യം. മൂന്നാമത് സാരൂപ്യം എന്ന് വെച്ചാൽ അസിമിലേഷൻ ടു ദ ലൈക്നെസ് ഓഫ് ഗാഡ്. ദൈവാകൃതി പ്രാപിക്കുക, ദൈവാകൃതി പ്രാപിക്കുക. ആരെ പോലായി തീരുക? യേശുവിനെ പോലായി തീരുക. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത് കൊണ്ട് ദൈവം ലക്ഷ്യമാക്കിയതും ഇത് തന്നെ. ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുക? നമ്മെ യേശുവിനെ പോലാക്കുക. ഇത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സിങ് അല്ല. ചിലർ വിചാരിച്ചിരിക്കുന്നത് ടിംഗ്ലിംഗ് ഓഫ് ആൻ ഐയിൽ നമ്മൾ എന്ത് ചെയ്യും? രൂപാന്തരപ്പെടും. അത് സത്യം തന്നെ. ഒറ്റ നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു മൈക്രോ സെക്കൻഡിൽ, ഒരു സെക്കൻഡിന്റെ ആയിരത്തിൽ ഒരു അംശത്തിലാണ് നാം എന്ത് ചെയ്യുന്നത്? രൂപാന്തരം പ്രാപിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? പക്ഷേ അത് ആ ഒറ്റ സെക്കൻഡ് കൊണ്ട് നടക്കുന്ന പ്രോസസ് അല്ല. നമ്മിൽ പരിശുദ്ധാത്മാവ് ഇരുന്നു കൊണ്ട് നമ്മെ ആരാക്കിക്കൊണ്ടിരിക്കുക, അതേ ആകൃതി ആക്കിക്കൊണ്ടിരിക്കുക, രൂപാന്തരപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക. ഒറ്റ ദിവസം കൊണ്ടല്ല ഇത് സംഭവിക്കുന്നേ. ഒരു ചിത്രശലഭം പുറത്തു വരുമ്പോഴേ നാം കാണുന്നുള്ളൂ. പക്ഷേ അതിനകത്ത്, ആ പ്യൂപ്പയ്ക്കകത്ത് ഇരുന്ന് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക? രൂപാന്തരം സംഭവിച്ചുകൊണ്ടേ ഇരിക്കുക. ഇതേപോലെ നമ്മിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വീണ്ടെടുപ്പിൻ നാളിനായി ഒരുക്കിക്കൊണ്ടേ ഇരിക്കുക. ഹല്ലേലൂയ. നാലാമത്തേതാണ് സായൂജ്യം, കംപ്ലീറ്റ് യൂണിയൻ വിത്ത് ഗോഡ്. പൂർണമായും ദൈവത്തിൽ ലയിക്കുക. ഈ നാല് സംഗതികളാണ് ഹൈന്ദവ കൺസെപ്റ്റിൽ അവർ പറയുന്നത്. നമ്മൾ ക്രിസ്തീയവൽക്കരിച്ചാലും യാതൊരു മാറ്റവും അതിനകത്ത് ഉണ്ടാകുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ദൈവത്തോട് അടുത്തു ചെല്ലുന്നു. ദൈവത്തോട് അടുത്തു ചെല്ലുന്നവൻ ആ ദൈവരാജ്യത്തിൽ ദൈവസഭയ്ക്കകത്ത് ജീവിക്കുന്നു. ആ ദൈവസഭയ്ക്കകത്ത് ജീവിക്കുന്ന ഒരുവൻ എന്ത് പ്രാപിക്കുന്നു? അവൻ്റെ സാദൃശ്യത്തോട് അനുരൂപരായി മാറ്റപ്പെടുന്നു. അവൻ്റെ സാദൃശ്യത്തോട് അനുരൂപരായി ഈ ലോകത്തിൽ ആർ ജീവിക്കുന്നുവോ, കാഹളനാദം ധ്വനിക്കുമ്പോൾ അവർ കർത്താവിനോടുകൂടെ എന്ത് ചെയ്യപ്പെടുന്നു? എടുത്തുകൊള്ളപ്പെട്ട അവനോടുകൂടെ നിത്യമായിരിക്കുന്നു. ഹല്ലേലൂയ. അന്നാണ് നമ്മുടെ വീണ്ടെടുപ്പ് പൂർണ്ണമാകുന്നത്. അന്നാണ് നാം യേശുവോടുകൂടെ വാഴുന്നത്. അതുകൊണ്ടാണ് യോബ് പറയുന്നത്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, ഒടുവിൽ അവൻ പൊടിമേൽ നിൽക്കും. പ്രിയ ദൈവമക്കളെ, ഈ മർത്യമായ അമർത്യത്തെ ധരിക്കും. നമ്മുടെ ഈ ശരീരം ക്ഷയിച്ചു പോയാൽ, നാം മണ്ണോട് മണ്ണായി പോയാൽ, നമ്മുടെ കർത്താവിനോടുകൂടെ നാം തേജസ്സിൽ വെളിപ്പെടാൻ പോകുകയാ. ഒരു വീണ്ടെടുപ്പിന്റെ ദിവസം അത് അടുത്തു വരാൻ പോകുകയാ. കർത്താവിന്റെ കാഹളം ധ്വനിക്കുന്ന സമയം അത് അടുത്തു വരാൻ പോകുകയാ. അവൻ വെളിപ്പെടുന്ന നാളിൽ അവന് അനുരൂപരായി അവന്റെ തേജസ് പ്രാപിച്ച് നാം നിൽക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ആ ദിവസം ഇനിയും അധികമില്ല. നമ്മുടെ അരുമമണവാളൻ വെളിപ്പെടാൻ പോകുക. നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവിന്റെ വരവ. ആമേൻ. മനസാക്ഷി യുഗത്തിൽ ജീവിച്ചിരുന്ന യോബ് പറയുന്നു, അവനൊടുവിൽ പൊടിമേൽ നിൽക്കും. നാം പറയുന്നു, നമ്മുടെ കർത്താവ് കാഹളമേഘത്തിൽ വെളിപ്പെടാൻ പോകുക. മേഘരഥങ്ങളിൽ അവൻ വെളിപ്പെടാൻ പോകുക. അവൻ വെളിപ്പെടുന്ന നാളിൽ നാം അവന്റെ മുമ്പിൽ തേജസ്സിൽ വെളിപ്പെടണം. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ബോ ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെതിരെ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും അവനോടുകൂടെ ഇരിക്കും. ഈ ദ്രവത്വമുള്ളത് അദ്രുവത്വത്തെ ധരിക്കും, ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കും. അപ്പോൾ മരണം നീങ്ങി ജയം വരിന്തിരിക്കുന്നു എന്നെഴുതിയ വചനം നിവർത്തിയാകും. ഹല്ലേലൂയ. അപ്പോസ്തലൻ അതുകൊണ്ട് പറയുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവേൻ.